ഇക്കാലത്ത് ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഓട്ടോമേറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ഡ്രൈവിംഗ്. ഇന്ന് വളരെയധികം വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയാണ് സെൽഫ് ഡ്രൈവിംഗ് കാർ അഥവാ ഓട്ടോമേറ്റഡ് കാർസ്. ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ എന്താണ് ഇത് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ലിഫ്റ്റിൽ കയറി ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലോറിൽ ഇറങ്ങാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു വാഹനത്തിൽ കയറി ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. സെൻസേഴ്സ് ഉപയോഗിച്ച് പൂർണ്ണമായും സ്വയം നിയന്ത്രിക്കുന്ന ഇൻ്റലിജൻസാണ് ഈ കാറുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ എടുക്കുന്ന പോലെ ഡിസിഷൻസ് എടുക്കാനും ഈ വാഹനം വിട്ട് സാധിക്കും. ഒരു ഹ്യൂമൻ ഡ്രൈവർ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് വാഹനം നിയന്ത്രിക്കുന്നത്. പ്രധാനമായും വിഷൻ അല്ലെങ്കിൽ കാഴ്ച, രണ്ടാമതായി ബ്രെയിൻ, മൂന്നാമതായി കമ്മ്യൂണിക്കേഷൻ. സെൽഫ് ഡ്രൈവിംഗ് കാറിന് വിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ ക്യാമറാസും അതുപോലെ തന്നെ റഡാർസ്, ലഡാർസ് എന്നിവ ഉപയോഗിച്ചിട്ടാണ്. മെഷീൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കാണ് ബ്രെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5G ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ GPS എന്നീ നൂതന സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായും 4 അൽഗോരിതത്തിൻ്റെ ബേസിലാണ് ഈ വാഹനം നിയന്ത്രിക്കുന്നത്. ഫസ്റ്റ് വൺ, റിഗ്രഷൻ അൽഗോരിതം. ഇതൊരു സ്റ്റാറ്റിക് ആൻഡ് മോഡലിംഗ് അൽഗോരിതമാണ്. ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വണ്ടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതിന് ഒരുപാട് തടസ്സങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളാകാം, അല്ലെങ്കിൽ സെയിം ദിശയിലുള്ള വാഹനങ്ങളാകാം, മനുഷ്യർ റോഡ് ക്രോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളോ ഒക്കെ ആവാം. വാഹനം അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ് ഈ പറയുന്ന അൽഗോരിതം യൂസ് ചെയ്യുന്നത്. രണ്ടാമതായി പാറ്റേൺ റെക്കഗ്നിഷൻ അൽഗോരിതം. സെൻസേഴ്സ് ക്യാപ്ചർ ചെയ്യുന്ന എല്ലാ ഇമേജും വാഹനത്തിൻ്റെ കൺട്രോളിന് ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി എല്ലാത്തിനെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അൽഗോരിതം യൂസ് ചെയ്യുന്നത്. മൂന്നാമതായി ക്ലസ്റ്ററിങ് അൽഗോരിതം. ലോ റെസൊല്യൂഷനിൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലസ്റ്ററിങ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ഞില് ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ മഴയത്ത് ഡ്രൈവ് ചെയ്യുക, അപ്പോൾ ഈ പറയുന്ന സെൻസേഴ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഇമേജിന് ക്ലാരിറ്റി കുറവായിരിക്കും. ഇതിനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലസ്റ്ററിങ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. അവസാനമായി ഡിസിഷൻ മേക്കേഴ്സ് അൽഗോരിതംസ്. ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോൾ വാഹനം ബ്രേക്ക് ചെയ്യണം, എപ്പോൾ ആക്സിലറേറ്റ് ചെയ്യണം, ലെഫ്റ്റിലോട്ട് തിരിക്കണം, റൈറ്റിലോട്ട് തിരിക്കണം എന്നീ ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഈ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഈ അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഹനത്തെ കുറേയധികം ടെസ്റ്റ് ഡേറ്റ വെച്ചിട്ട്, ടെസ്റ്റ് സിനാരിയോസ് വെച്ചിട്ട് ഇവിടെ ട്രെയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 100% ആക്യുറസിയോടു കൂടി നമ്മുടെ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ഒട്ടേറെ തൊഴിലവസരങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഫാർമർ. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന മേഖലയ്ക്കുണ്ട്. അവിടെയാണ് B.Tech ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ പഠിച്ച് പ്ലസ് ടു പാസ്സായ ഏത് കുട്ടിക്കും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമില്ല. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ കോഴ്സുകളിൽ 3 പോളിടെക്നിക് ഡിപ്ലോമ പാസ്സായ കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രി വഴി 2 പ്രവേശനം നേടാവുന്നതാണ്. ഇനി ഈ കോഴ്സിലുള്ള ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ. നിരവധി യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അതുപോലെ തന്നെ MBA, MTech പ്രോഗ്രാംസും ഓഫർ ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഈ കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് ഏതൊക്കെ തൊഴിലവസരങ്ങളാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ AI എഞ്ചിനീയർ, AI അനലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, മെഷീൻ അനലിസ്റ്റ്, റിസർച്ച് അനലിസ്റ്റ് എന്നീ ഒരുപാട് ജോബ് ടൈറ്റിൽസ് ഈ കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ട്.